2020 ഏപ്രിൽ 19 ദൈവകരുണയുടെ തിരുനാൾ. ഉൽപ്പത്തി 1:1 പ്രകാരം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ വിശേഷണങ്ങളിൽ ഒന്നാണ് കരുണ. ഇന്നീ കാലഘട്ടത്തിൽ ലോകവും നമ്മളും കടന്നുപോകുന്ന സകല പ്രശ്നത്തിനും ഒരു പരിഹാരമാകുവാൻ കരുത്തേകുന്ന ഒരു വലിയ സ്വഭാവമാണ് ദൈവത്തിന്റെ കരുണ എന്നത്. പുറപ്പാട് 34. സീനായ് മലയിൽ വീണ്ടും മോശയ്ക്ക് 10 കൽപ്പനകൾ കൊടുക്കുന്ന സമയം. മേഘത്തണലിൽ ഇറങ്ങി വരുന്ന ദൈവം മോശയുടെ മുന്നിലൂടെ കടന്നുപോകുക. 34:6-7 വാക്യങ്ങൾ. കർത്താവ് ഇങ്ങനെ അരുളിച്ചെയ്തു, കർത്താവ് കാരുണ്യവാനും ദയാനിധിയുമാണ്, കൃപാനിധിയുമാണ്, അവ സ്നേഹത്തിൽ അത്യുദാരൻ, വിശ്വസ്തയിലും സർവശക്തൻ, കോപിക്കുന്നതിൽ അവൻ വിമൂകനാണ്. തന്റെ ജനത്തിന്റെ തെറ്റുകളും പാപങ്ങളും എല്ലാം ക്ഷമിച്ച് ആയിരങ്ങൾക്ക് കരുണയേകുന്ന ദൈവമെന്ന് ബൈബിള് വ്യക്തമാക്കുകയാണ്. ലോകത്ത് കരുണ നൽകുവാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ, അവൻ സർവശക്തനായ ദൈവം യേശു ക്രിസ്തു മാത്രമാണ്. എങ്ങനെയാകാം ദൈവത്തിന് നമ്മളോട് കരുണ ചൊരിയുവാൻ പറ്റുക? യോഹന്നാന്റെ സുവിശേഷം 8:ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട കല്ലെറിയുവാനായി ക്രിസ്തുവിന്റെ മുന്നിൽ കൊണ്ടുവരുന്ന ഒരു സ്ത്രീ. ബൈബിള് പറയുക, അവൻ നിലത്ത് കുനിഞ്ഞ് തന്റെ കൈവിരൽ തുമ്പുകൊണ്ട് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. തല ഉയർത്തി നോക്കി അവളോട് പറയുന്ന വാക്യം ഇതാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഉൾക്കൊള്ളുക. പ്രിയ ദൈവജനമേ, എന്താകാം യേശുവിന്റെ അകത്തൂടെ കടന്നുപോയി? കുനിഞ്ഞ നിലത്ത് എഴുതിക്കൊണ്ടിരുന്ന അവന്റെ മുമ്പിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ കടന്നു വരുമ്പോൾ അവന്റെ ഓർമ്മയിൽ മുഴുവൻ കടന്നു വന്നത് അവന്റെ അമ്മയുടെ മുഖമായിരുന്നിരിക്കാം. ഒരു കാലത്ത് അവഹേളനവും തള്ളപ്പെടലിന്റെ നടുവിൽ വേണമെങ്കിൽ ഇതേ അവസ്ഥയിലൂടെ തന്നെ കടന്നു പോകേണ്ടിയിരുന്ന തന്റെ അമ്മയുടെ ഒരവസ്ഥ അവിടെ അന്ന് അവൾക്ക് താങ്ങായി തണലായി നിന്ന മകൻ തന്നെയായ ദൈവമായ യേശു ക്രിസ്തു. ഈ ഓർമ്മകൾ അവനെ ഒന്ന് വേട്ടയാടിയിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമായിരുന്നു ഈ വന്ന സ്ത്രീക്ക് കരുണ ചൊരിയുക എന്നത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, യേശുവിന് നമ്മളോട് കരുണ ചൊരിയുവാൻ പറ്റുക, അതിന് കാരണം അവൻ എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളിലും അവൻ അത് നേരത്തെ കടന്നുപോയതാണ്. ആദ്യ ജാതനാണ്, അവൻ എല്ലാത്തിലും പ്രഥമസ്ഥാനീയനായി മാറിയെന്ന് ബൈബിള് വ്യക്തമാക്കുന്നു. നമ്മൾ കരഞ്ഞാൽ അവൻ ലോകത്താദ്യം കരഞ്ഞതാണ്. നമ്മൾ വേദനിച്ചാൽ അവൻ ലോകത്താദ്യം വേദനിച്ചതാണ്. നമ്മൾ നൊമ്പരപ്പെട്ടാൽ അവൻ ആ പ്രശ്നങ്ങളിലൂടെ എല്ലാം കടന്നുപോയ ഒരു ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, രണ്ട് സാധ്യതകളാണ് കരുണയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായി വരിക. ഒന്ന്, ദൈവത്തിൽ നിന്ന് നമ്മൾ കരുണ സ്വീകരിക്കണം. രണ്ട്, സ്വീകരിച്ച കരുണയെ നമ്മൾ നമ്മുടെ സഹജീവികളിലേക്ക് ചൊരിയണം. രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, ദൈവത്തിൽ നിന്നുള്ള കരുണ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഈ ദിവസം ദൈവത്തിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞ് കരുണ ദൈവത്തോട് നമ്മൾ ചോദിക്കണം. കാരണം വിലാപങ്ങൾ 3:ാം അധ്യായം
അതിന്റെ 22-23 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുക. ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവന്റെ കരുണ ഒരിക്കലും അവസാനിക്കുന്നുമില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കലും അവസാനിക്കാത്ത ഒരു കരുണയുടെ നിറകുടമാണ് ദൈവം. നമ്മൾ ഏത് സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അത് ലോകമാകാം നമ്മളാകാം, ദൈവത്തിന്റെ മുന്നിൽ നമ്മളെ വിട്ടുകൊടുത്ത് നമ്മൾ ലോകത്തിൽ ദൈവത്തോട് കരുണ ചോദിക്കുന്ന ദിവസമാക്കി ഇത് മാറ്റാം. എല്ലാ രാജ്യങ്ങളിലും മാനവകുലം കടന്നു പോകുന്ന ഈ വലിയ പ്രശ്നത്തിന് വേണ്ടി നമ്മൾക്ക് ദൈവത്തോട് കരുണ ചോദിക്കാം. അതോടൊപ്പം എന്റെ വ്യക്തിപരമായ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ദൈവത്തിന് മുന്നിൽ ഏറ്റുപറഞ്ഞ് കരുണ ചോദിക്കാം. ദൈവത്തിന്റെ കരുണ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. രണ്ടാമതായി, നമ്മളിൽ നിന്നൊരു കരുണ പുറപ്പെടണം. ഒരിക്കലും നമ്മൾക്ക് ഒരാൾക്ക് കരുണ കൊടുക്കാനാവില്ല ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കുന്നില്ല എന്ന് വെച്ചാൽ, ദൈവത്തിന്റെ കരുണ നമ്മൾ സ്വീകരിച്ച് നമ്മുടെ സഹജീവികളോട് കാരുണ്യം ഏകുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. എത്ര പേരാണ് കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുക? അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത അമ്മ, വേദനിക്കുന്ന എത്രയോ കുടുംബങ്ങൾ, ദാരിദ്ര്യവും പട്ടിണിയും, കയറിക്കിടക്കുവാൻ കൂരയില്ലാത്തവർ, നനഞ്ഞൊലിച്ച വീടുകൾ, ഒരു നേരത്തെ ആഹാരത്തിന് പോലും കൈനീട്ടേണ്ട ജീവിത സാഹചര്യങ്ങൾ, അതുമല്ലെങ്കിൽ എഴുന്നേക്കാൻ പറ്റാതെ ചില വീടുകളിൽ ഒറ്റയ്ക്കായിരിക്കുന്നവർ, നമ്മളിൽ നിന്ന് ദൈവം എന്താണ് പ്രതീക്ഷിക്കുക? എല്ലാരെയും കൈപിടിച്ചുയർത്തുവാൻ നമ്മൾക്ക് പറ്റണമെന്നില്ല. എന്നാൽ ചെറിയൊരു പുഞ്ചിരി, ചെറിയൊരു ചോദ്യം, സുഖമാണോ എന്നുള്ളൊരു ഫോൺ വിളി, ഒരു ചെറിയ ഒരു വിസിറ്റ്, ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു പുഞ്ചിരി വിടർത്തുവാൻ അത് കാരണമാണ്. നമ്മുടെ ജീവിതത്തിൽ കരുണ കൊടുക്കുന്ന ദൈവകരുണയുടെ ദിവസങ്ങളായി ഈ ദിവസങ്ങളെ നമുക്ക് മാറ്റാം. ഒരു കാര്യം ഓർക്കുക, ദൈവം വിശ്വസ്തനും നീതിമാനുമാണ്. അവനൊരിക്കലും കടക്കാരനല്ല. നമ്മൾ ആർക്കെന്ത് ചെയ്താലും ഏതെല്ലാം കരുണ ചൊരിഞ്ഞാലും 70 പ്രാവശ്യം ക്ഷമിക്കുന്ന ഒരു ദൈവം ഇരട്ടിയായി നമ്മൾക്ക് അനുഗ്രഹം ചൊരിയുവാൻ ആഗ്രഹിക്കുന്നവനാണ്. കൊടുക്കും തോറും അതേറി, നൽകും തോറും നമ്മൾ അനുഗ്രഹമാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ദൈവകരുണയുടെ ഈ ഒരു വർഷം നമുക്ക് കരുണ ചോദിക്കാം, ലോകത്തിനായി, നമ്മുടെ കുടുംബത്തിനായി, നമ്മുടെ തലമുറയ്ക്കായി, അതോടൊപ്പം നമ്മുടെ ജീവിതങ്ങളിൽ ചുറ്റുപാടുകളിലുമുള്ള കരയുന്ന വ്യക്തികളുടെ കണ്ണീരിൽ നമുക്കൊന്ന് കൈവെക്കാം. ഒരാളെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാം. അതെ, പുഞ്ചിരിയുടെ കരുണയുടെ ഒരു വലിയ ദിവസമായി നമ്മുടെ ജീവിതത്തെ മാറ്റാം. ദൈവത്തിന്റെ മഹാകരുണയുടെ ഈ വലിയ ദിവസത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റാരുമല്ല, ദൈവം മാത്രമാണ് കരുണ ചൊരിയുവാൻ നമുക്ക് സാധ്യത നൽകുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ചേർത്ത് വെച്ചുകൊണ്ട്, പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.